പാദത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ആരാധനക്രമ മത്സരത്തിലെ അവസാന ദിവസമായി ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയും സമരിയായകാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വചനഭാഗത്തിൻ്റെ ഇതിവൃത്തം. ഇവിടെ ഈശോ സമരിയായകാരി സ്ത്രീയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥമായ ആരാധന എന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. പ്രിയമുള്ളവരെ, ഈ ആരാധനയും ദൈവസ്നേഹവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മളിതൊക്കെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും എത്രമാത്രം ആഴത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ ആത്മചോദനം ചെയ്യാനായിട്ട് ഈശോ ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ആത്മാർത്ഥമായ ആഴത്തിലുള്ള സ്നേഹമാണ് ദൈവത്തിന് കൊടുക്കാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമമായ ആരാധനയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാവാം, നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ചെയ്യുന്നവരാവാം, നമ്മൾ ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരാകാം. ഇതൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും എത്രമാത്രം ആഴത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ബിഷപ്പ് വാൻദ്വാനോട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്, അതിപ്രകാരമാണ്. ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്നേക്കാൾ അധികമായിട്ട് എൻ്റെ നിയോഗങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ എന്നേക്കാൾ അധികമായിട്ട് എൻ്റെ നിയോഗങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവർ, ഈ ചോദ്യം പലപ്പോഴും ദൈവം നമ്മളോടും ചോദിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഒരു ആത്മശോധന നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ നമ്മുടെ ജീവിതത്തിലെ ത്യാഗത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയാൽ മതി. സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ ത്യാഗത്തിൻ്റെ അളവ് നോക്കിയാൽ മതി. എത്രമാത്രം ത്യാഗം നമ്മുടെ ജീവിതത്തിൽ ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്, സ്നേഹം എത്രമാത്രം ഉണ്ടെന്നറിയാൻ നമ്മൾ നമ്മുടെ മുൻപിലുള്ള അരുതുകളോട്, തിന്മകളോട് നമ്മൾ എത്രമാത്രം നോ പറയുന്നുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്താൽ മതി. ഈ ഓരോ തിന്മകൾക്കും മുൻപിലും നമ്മൾ നോ പറയുമ്പോഴും അതിലൊരു ത്യാഗമുണ്ട്. ഈ ത്യാഗം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ആഴത്തിൽ ദൈവത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ും ഇറങ്ങട്ടെ വേഗം നീ നയിച്ചാലും പ്രഭാതം.